ഹലോ. ഹലോ, നവാസ് മന്നാനി അല്ലേ? അതെ, ഞാൻ ജാമിതാണ്. എനിക്കൊരു കാര്യം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പറയണ. ജാമിത, എവിടുന്നാ? ഞാൻ കോഴിക്കോടുന്ന്. ഓ, പറഞ്ഞോളി. താങ്കളെ കുറിച്ചിട്ട് ഒരു വോയിസ് പ്രചരിക്കുന്നുണ്ടല്ലോ, ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറഞ്ഞത്. എങ്ങനെ? ഇന്ത്യൻ ആർമിയെ കുറിച്ച് മോശമായി പറഞ്ഞ രൂപത്തിൽ ഒരു വീഡിയോ സന്ദേശം പ്രചരിക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനെയാ, മനസ്സിലായില്ല. ഇന്ത്യൻ ആർമിയെ കുറിച്ച് മോശമായി താങ്കൾ പറഞ്ഞ ഒരു വീഡിയോ സന്ദേശം പ്രചരിക്കുന്നുണ്ടല്ലോ, അതെ 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 ആ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാം. അല്ല, ഇന്ത്യൻ ആർമിയെ പറ്റി നമുക്ക് നല്ലതല്ലേ പറയാനുള്ളൂ? അല്ല, താങ്കളുടെ ആ ഇന്ത്യൻ വീഡിയോ, പട്ടാളത്തെ പറ്റി ഇന്ത്യയിലുള്ള ഒരാൾക്ക് മോശം പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ താങ്കളുടെ അവര് വീഡിയോയിൽ മോശമാണല്ലോ അത് പറഞ്ഞത്. അതിനെ പറ്റി എനിക്ക് പ്രതികരിക്കാനില്ല. കാരണം 7 വർഷത്തിന് മുമ്പുള്ള ഒരു അത് എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് എനിക്കറിയില്ല. താങ്കളുടെ പ്രഭാഷണം അല്ലേ അത്? മോർഫ് ആ ചെയ്തതാണോ? എന്ത് പ്രഭാഷണമാണ്! പക്ഷെ അത് എങ്ങനെയാണ്, അത് എങ്ങനെ, ഏത് രീതിയിലാണ് അത് പുറത്തേക്ക് വരുന്നതെന്ന് നമ്മൾ നോക്കണമല്ലോ. അല്ല, 2-3 ഇന്ത്യ മണിക്കൂർ താങ്കൾ തുടർച്ചയായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. അതെ അതെ ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നമുക്ക് നല്ലതല്ലാതെ എന്തെങ്കിലും പറയാനുണ്ടോ? അത് പറയുന്ന ഇന്ത്യക്കാരന് അങ്ങനെ പറയാൻ പറ്റൂ? അല്ല, ഇന്ത്യക്കാരൻ അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ ആ താങ്കളുടെ പ്രഭാഷണത്തിൽ അതുണ്ട്. അത് താങ്കൾ പറഞ്ഞതുമാണ്, എങ്ങനെ താങ്കൾ പറഞ്ഞതുമാണത്. കാരണം മന്നാനിയുടെ വീഡിയോ കേട്ടില്ല? ആണ്, കേട്ടില്ല, നവാസ് മന്നാനിയുടെ വീഡിയോ ആണല്ലോ അത്. നിങ്ങളെ റേഞ്ചിൽ കേട്ടില്ല. എന്താണ്? താങ്കളുടെ വീഡിയോ സന്ദേശമാണല്ലോ അത്. അതെ, എന്റെ വീഡിയോയാണ് അത് പ്രചരിപ്പിക്കുന്നത്, ഞാൻ കണ്ടിരുന്നു. അതില് നമുക്ക് അതില് പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എന്തില്ല, നമുക്ക് യോജിപ്പുള്ള കാര്യമല്ല. പക്ഷേ ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നമുക്ക് നല്ലതല്ലേ പറയാനുള്ളൂ? പക്ഷെ താങ്കൾ പറഞ്ഞത് നമ്മുടെ കുട്ടികളെയൊക്കെ ബലാത്കാരം ചെയ്യും എന്നൊക്കെയുള്ള ടോണിലാണല്ലോ. അത് കട്ട് ചെയ്ത് ആർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? പക്ഷെ അത്രയും 3 മിനിറ്റോളം, 2.5 മിനിറ്റോളം സംസാരിച്ചത് താങ്കൾ മാത്രമാണ്, അത് കണ്ടിന്യൂഷനും ഉണ്ട്. ഞാൻ തന്നെ അതൊക്കെ സന്ദർഭത്തിൽ നിന്ന് കട്ടെടുത്ത് എടുക്കാൻ പറ്റുമല്ലോ. എന്നാൽ ഇന്ത്യൻ ആർമിയെ കുറിച്ചിട്ട് ആ 2.5 മിനിറ്റ് താങ്കൾ സംസാരിച്ചതല്ലേ അത്? ഇന്ത്യൻ പട്ടാളത്തെ പറ്റി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞ വീഡിയോ എന്തെല്ലാം ഉണ്ട്? അല്ല, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ ഇത് താങ്കൾ പറഞ്ഞത് തന്നെയല്ലേ? എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഒരു അഭിപ്രായമേ ഉള്ളൂ. ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നല്ലതല്ലാതെ വേറെ അഭിപ്രായം ആർക്കും ഇല്ല, എനിക്കും തീരെ ഇല്ല. അതല്ല, 7 വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ അത് പറഞ്ഞതാണ്. ഇപ്പൊ താങ്കൾക്ക് എന്താണ് ഇന്ത്യൻ ആർമിയെ കുറിച്ച് അഭിപ്രായം? ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നമ്മുടെ വികാരമാണ്, നമ്മുടെ നമ്മുടെ സ്വത്താണ്, നമ്മുടെ മുതലാണ്. ഇപ്പൊ ഈ വയനാട്ടിൽ നമ്മൾ കണ്ടല്ലോ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്ത്യക്കാരനോട് ചോദിക്കാൻ തന്നെ പാടില്ലല്ലോ. കാരണം ഇന്ത്യക്കാരെ നമ്മൾ ഉറങ്ങുമ്പോൾ അവർ കാവലിരിക്കുന്നവരല്ലേ ഇന്ത്യൻ പട്ടാളം? ആ ഇന്ത്യൻ പട്ടാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് ഇപ്പൊ തന്നെ അവരുടെ യാത്രയപ്പും അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ സ്വീകരണവും അവരെ അവിടെ ചെയ്ത വയനാട് മാത്രം എടുത്ത് നോക്കിയാൽ മതിയല്ലോ. അവർ അതിർത്തി കാക്കുന്നവർ മാത്രമല്ലല്ലോ ഇന്ത്യൻ പട്ടാളം, അതിർത്തി കാക്കുന്നവർ മാത്രമല്ല, ഓരോ സംസ്ഥാന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടായിരുന്നാലും അവിടെയൊക്കെ പറന്നിറങ്ങി എല്ലാ നിലയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നവരാണ് ഇന്ത്യയുടെ പട്ടാളം. അവർ അതിർത്തി കാക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഒരാളെ നമുക്കിപ്പോ നമ്മളിപ്പോ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഫാബ്രിക്കേറ്റഡ് ഉണ്ടാക്കാൻ പറ്റും. അതെ, അപ്പൊ ഇന്ത്യയുടെ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്നുള്ളതല്ലല്ലോ. മുസ്ലിമീങ്ങൾക്ക് പിന്നെ ഇന്ത്യൻ പട്ടാളത്തെ ബഹുമാനിക്കേണ്ടതും അവർക്ക് പിന്നെ അവരുടെ പരി അവരുടെ അവരെ പരി പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ഭാഗം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരനാവുമ്പോ ആ ഇന്ത്യക്കാരന് മതങ്ങൾക്കപ്പുറത്ത് ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ആ ഇന്ത്യക്കാരന്റെ സർവസ്വത്വമാണ് ഈ പട്ടാളം എന്ന് പറയുന്നത്. ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും വികാരമാണ്. ഇപ്പൊ ഞാൻ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്ന ട്രെയിനിന്റെ പല ഭാഗങ്ങളിലും നിന്നും കിടന്നും അവരുടെ സാധന കൂട്ടങ്ങളുടെ ഇടയിലൊക്കെ കിടന്നും വരുന്ന പട്ടാളക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ അത് കണ്ടിട്ട് പല പ്രഭാഷണ വേദികളിൽ ഞാൻ പറഞ്ഞു, അതിന്റെ ക്ലിപ്പ് എന്റെ ഇരിപ്പുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ അവരെയാണ് കൊണ്ടുവരേണ്ടത്. അതെ, സത്യം. കാരണം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്ന അവരെ ഏറ്റവും അർഹിക്കുന്ന രീതിയിൽ അവരെയാണ് നമ്മൾ പിന്നെ സപ്പോർട്ട് ചെയ്യുകയും അവരെ യാത്ര, കാരണം അവർക്ക് സുഖം എന്ന് പറയുന്നത് വീട്ടിൽ വരുമ്പോൾ മാത്രമാണ് അവർക്ക് സുഖവും സന്തോഷവും എന്താണല്ലോ കിട്ടുന്നത്. അപ്പൊ അവരെ ആ യാത്രയിലെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം എന്നതാണ് ഞാൻ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ തന്നെ അത് ഞെട്ടി ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു പ്രസംഗം കണ്ടിട്ട് ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. നമുക്ക് ഇന്ത്യൻ പട്ടാളത്തെ സംബന്ധിച്ച്
നല്ലതല്ലാത്ത ഒന്നും നമുക്ക് പറയാനില്ലല്ലോ. അപ്പൊ 7 വർഷങ്ങൾക്ക് മുമ്പുള്ള അഭിപ്രായമല്ല താങ്കൾക്ക് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയല്ല, ആ പ്രസംഗം ഫാബ്രിക്കേറ്റഡ് ആണത്. അത് താങ്കൾ പല പറഞ്ഞതല്ല ഭാഗങ്ങൾ അല്ലേ? പല ഭാഗങ്ങൾ എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്കിപ്പോ ഇന്ത്യയുടെ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സാഹചര്യം അല്ലെങ്കിൽ മുമ്പത്തെ സാഹചര്യം എന്നുള്ളതല്ലല്ലോ. ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിനും ഇന്ത്യയുടെ ഓരോ ജനതയ്ക്കും രാജ്യത്തിനും രാജ്യത്തിന്റെ ഓരോ ജനതയ്ക്കും കാവൽ നിൽക്കുന്നതാണ് ഇന്ത്യൻ പട്ടാളം. അതെ. അത് അന്നും ഇന്നും എന്നും അങ്ങനെ ആയിരിക്കണം ഒരു ഇന്ത്യൻ പൗരന്. പക്ഷെ അത് താങ്കളുടെ പറയുന്നത്ര പ്രഭാഷണം പലയിടത്തു അതെ. നിന്ന് കട്ട് ചെയ്ത് എടുത്തതല്ല, കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ആ 2.5 മിനിറ്റ് കിട്ടുന്നത് നമുക്ക്. അതിപ്പോ നമുക്കിപ്പോ എന്തെല്ലാം ഏതെല്ലാം രീതിയിലാണ് ഒരു കാര്യം യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്നത്. അല്ല, ഒന്നുകിൽ താങ്കൾ അത് താങ്കളുടേതല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കണം, അതല്ലെങ്കിൽ എന്താണ് കാണാൻ പറയാലോ? അത് താങ്കളുടേതല്ലെന്നാ പറയുന്നേ. അല്ല, അത് കാണുമ്പോ അറിയാലോ എന്റെ സംസാരമാണെന്ന് അറിയാലോ. അത് പല ഭാഗങ്ങളിൽ നടത്തി, ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഏതൊക്കെയോ പിന്നെ ചാനലുകളിലൊക്കെ കാണിച്ചതാണ്. അന്ന് നമ്മൾ ഇതിനെ പ്രതികരിച്ചിരുന്നു. ആ ഇപ്പൊ വീണ്ടും പുതിയതായിട്ട് ഇങ്ങനെ പിന്നെ പൊക്കി നമുക്ക് രാജ്യത്തിന്റെ ഒരു 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 വിഷയം പിന്നെ നമ്മളൊരു കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് എല്ലാ വർഷവും ഇങ്ങനെ പിന്നെ അതെ, ഇപ്പോ ചികഞ്ഞു കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് തന്നെ. വയനാടിന്റെ വിഷയം വന്നപ്പോഴാണ് ഇന്ത്യൻ ആർമി എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ചിട്ട് കേരളത്തിന് കൃത്യമായിട്ട് മനസ്സിലായത്. പ്രത്യേകിച്ച് അല്ല, നമ്മൾ അത് മുംബൈ, രാജ്യവുമായിട്ട്, അത് മുംബൈ ലോകം കാണുന്നവർക്കൊക്കെ ഇന്ത്യൻ ആർമി ആരാണ്, വയനാട് അതല്ല ദുരന്തപ്പെട്ടതിന് മുമ്പേ അറിയാം. അല്ല ആർമിയെ കുറിച്ചിട്ട് മുസ്ലിങ്ങൾക്കുള്ള കാഴ്ചപ്പാട് ഇതാണോ എന്നാണ് മൊത്തത്തിൽ ആൾക്കാർ ചോദിക്കുന്നത്. അതല്ല, അത് പിന്നെ വയനാട് വന്നതിന് ശേഷമല്ല ഇന്ത്യൻ ആർമിക്ക് ഇത്രയും കഴിവുണ്ടെന്നോ ഒന്നും വന്നിട്ടുള്ളത്. അതിന് ഇന്ത്യൻ ആർമിക്ക് കഴിവുണ്ടെന്ന് കഴിവ് തെളിയിച്ചവരാണല്ലോ. അതല്ല, കേരളം പ്രത്യേകിച്ച് ഒരു അതിർത്തിയും ഒരു പിന്നെ അതിർത്തി രാജ്യങ്ങളൊന്നും പങ്കിടുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമിയുടെ എഫേർട്ട് അറിയില്ല. അതായത് നേരിട്ട് അനുഭവം ഉണ്ടായത് വയനാട് അതെ, ബേലിപ്പാല നിർമ്മാണവും. ആ അത് അത് ശരിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ആർമി അനുഭവിക്കുന്ന പ്രയാസമാ ഞാണിന്മേൽ ഇങ്ങനെ നൂന്ന് സ്വന്തം ജീവൻ പോലും ബലി അർപ്പിച്ച് രക്ഷപ്പെടുത്തുന്നതും ചെറിയ കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും ഒരു ബെഡ്ഷീറ്റിന്റെ ഒരു കഷ്ണം വെച്ചിട്ട്. ഒരു കോടിക്ക് നേരം വെളുക്കുന്നത് വരെ കാവൽ നിന്ന് അതെ, കാണാൻ അല്ല ചെറിയ 3 മക്കളെ സ്വന്തം ശരീരത്തോട് വെച്ച് ബെഡ്ഷീറ്റ് കീറി കെട്ടി വെച്ച് കൊണ്ടുവരുന്നതും ഇതൊക്കെ ഞാണിന്മേൽ കണ്ടത് തൂങ്ങി. നമ്മൾ പള്ളികളിൽ പ്രസംഗിക്കുന്നതൊക്കെയാണ്. ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയും നമ്മൾ പ്രസംഗിക്കുന്നത് ഇന്ത്യൻ പട്ടാളത്തിന്റെ ഈ ത്യാഗവും അവര് ചെയ്ത അതെ, ഇടപെടലും ഒക്കെ അപ്പോ തന്നെ ആ താങ്കളുടെ ഈ പാലനിർമ്മാണം. പ്രസംഗം കൂടി കേട്ടപ്പോ വല്ലാത്ത വേദന തോന്നി. കാരണം ഇതിനകത്ത് ഈ പിന്നെ രക്ഷാ മാർഗത്തിൽ ആരെങ്കിലും പ്രവർത്തിച്ചവർ ഇത് കേട്ടാൽ അവർക്ക് ഇത് സഹിക്കാൻ പറ്റിയെന്ന് അത് വരില്ല. സഹിക്കാൻ പറ്റില്ല. അത് ഈ നമ്മുടെ അടുത്ത് ഒരു ഒരു കാര്യം ചോദിക്കണമല്ലോ, അത് ചോദിക്കാതെ സ്വന്തമായി ഇങ്ങനെ പിന്നെ ചാനലുകളിൽ ഇട്ട് ഇങ്ങനെ അലക്കണം. നമുക്കിപ്പോ ഒരു ഒരു വിഷയം ഉണ്ടാകുമ്പോ അയാളോടാണ് ചോദിക്കേണ്ടത് അതെ, എന്താണ് ഇങ്ങനെ സംഭവം എന്ന് ചോദിക്കേണ്ടത്. താങ്കളെ പറഞ്ഞു വിമർശിച്ചിട്ട് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അറിയണമെന്ന് തോന്നി. കാരണം ആ ഇതാണ് സംഭവം, ഇതാണ് സംഭവം. അത് നമ്മളിപ്പോ കാര്യം ഇപ്പൊ ചോദിച്ചറിഞ്ഞിട്ടാണ് ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അതെ, അപ്പോ ഞാൻ ഇപ്പൊ നിങ്ങൾ ചോദിച്ചപ്പോ താങ്കളെ നമ്മുടെ താങ്കളെ കുറിച്ചിട്ട് വളരെ മോശമായ ഒരു ഇമ്പാക്ട് ആണ് ആ വീഡിയോയിലൂടെ നമുക്ക് കിട്ടുന്നത്. അതനുസരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോ അതിന് പിന്നെ ആളുകൾ എല്ലാവരും മോശമായിട്ട് ധരിച്ചു പോകുമല്ലോ. അപ്പൊ താങ്കൾക്ക് എന്താണ് ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറയാനുള്ളത് എന്നുകൂടി ഓഡിയൻസിനെ അറിയിക്കാനുള്ള ഒരു ബാധ്യത എനിക്ക് ഉണ്ടെന്ന് തോന്നി. ഇപ്പഴാ നമ്പർ കിട്ടിയത്. തീർച്ചയായിട്ടും അതിനാണ്, കാരണം മറ്റേ മുസ്ലിങ്ങളും മൊത്തവും ഇന്ത്യൻ ആർമിയെ വെറുക്കുന്നവരാണ്, ബലാത്സംഖ്യങ്ങളാണെന്ന് ചിന്തിക്കുന്നവരാണ് എന്നൊരു ഇമ്പാക്ട് ഓഡിയൻസിന്റെ മുമ്പിൽ ഉണ്ടാക്കാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇത് ഇതിപ്പോ നമുക്കിപ്പോ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ആർമി പിന്നെ എന്താണ്, സാധാരണ ഒരു സംസ്ഥാനത്തിന്റെ പോലീസ് എന്നതിനപ്പുറത്ത് പോലീസ് ആകുമ്പോൾ അയൽ സംസ്ഥാനവും നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതുപോലെയല്ല ഇന്ത്യൻ പട്ടാളം. അതിർത്തി അപ്പുറത്തെ അപ്പുറത്തെ രാജ്യം നമ്മുടെ പിന്നെ രാജ്യത്തിന്റെ ഭാഗമല്ല. അപ്പൊ അവർക്കാണ് കൂടുതൽ പ്രയോറിറ്റിയും അവർക്കാണ് കൂടുതൽ പിന്നെ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അതാണ് എന്റെ നിലപാട്. ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വത്താണ്. ഒരു പിന്നെ അവർക്ക് കിട്ടുന്ന ഭക്ഷണത്തെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ വൈറലായ ഒരു സംഭവം അന്ന് ഞാൻ പ്രതികരിച്ചിരുന്നു ഈ വിഷയത്തിൽ. നമ്മൾ നമുക്ക് ഉറങ്ങുമ്പോഴും നമുക്ക് നമുക്ക് വേണ്ടി സ്വസ്ഥമായിരിക്കണം. ഉണരുന്നിരിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അല്ലെന്ത് രണ്ടാമതൊരു അഭിപ്രായമില്ലല്ലോ. അല്ല, ഓക്കെ, അപ്പം താങ്കളുടെ ഈ ഓക്കെ വിലയേറിയ ഓക്കെ അഭിപ്രായവും കൂടി എനിക്ക് എത്തിക്കേണ്ടിടത്ത് എത്തിക്കണമല്ലോ. അതുകൊണ്ടാണ് ആയിക്കോട്ടെ വീണ്ടും ആയിക്കോട്ടെ. താങ്കളോട് ഞാൻ വിളിച്ചു ചോദിച്ചത്. ഓക്കെ, വളരെ സന്തോഷം പ്രതികരിച്ചതിന്. ശരി.